ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ പി എസ് സി ജി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ പി എസ് സി പ്രൊഫൈലിൽ നിങ്ങളുടെ റിസൾട്ട് ലഭ്യമായിട്ടുണ്ട് ഇപ്പോൾ പല തസ്തികകളിലേക്കുമുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത് ഒരു പ്രിലിംസ് പരീക്ഷയാണ് അപ്പോൾ നിങ്ങൾ തന്നെ ഒരു നാലോ അഞ്ചോ തസ്തികളിലേക്ക് അപേക്ഷ അയച്ചിട്ടുണ്ടാകാം അപ്പോൾ അവയുടെ എല്ലാം റിസൾട്ട് നിങ്ങൾക്ക് കൺസോൾഡേറ്റ് ചെയ്ത് അറിയാൻ കഴിയുന്നത് നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെയാണ് പ്രൊഫൈൽ മെസ്സേജ് പി എസ് സി അയച്ചു കഴിഞ്ഞു നിങ്ങളുടെ പ്രൊഫൈലിൽ നോക്കി നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ കൺഫേം ചെയ്യേണ്ടതാണ് കാരണം പി ഡി എഫ് ആയി വന്ന റിസൾട്ടിൽ കോഡുകളെ സംബന്ധിച്ചൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിലൂടെ കോഡുകൾ എങ്ങനെയാണ് നോക്കി മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞിരുന്നു അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ നാല് സ്റ്റേജുകളിലായാണ് പരീക്ഷ നടന്നത് അവിടെ നാല് സ്റ്റേജുകളിലായി അലോട്ട് ചെയ്യപ്പെട്ട രജിസ്റ്റർ നമ്പറുകൾക്ക് എ ബി സി ഡി എന്നാണ് നമ്പർ കൊടുത്തിരുന്നതെന്ന് പറഞ്ഞു ആദ്യ സ്റ്റേജിന് എയും രണ്ടാമത്തെ സ്റ്റേജിന് ബിയും മൂന്നാമത്തെ സ്റ്റേജിന് സിയും നാലാമത്തെ സ്റ്റേജിന് ഡിയുമാണ് കൊടുത്തിരുന്നത് മാറ്റിവെച്ച പരീക്ഷകൾക്ക് ഏത് പരീക്ഷയിലാണോ രജിസ്റ്റർ നമ്പർ ആദ്യമായി അലോട്ട് ചെയ്തത് ആ സ്റ്റേജിലെ തന്നെ കോഡ് നൽകുന്നതായിരിക്കുമെന്നും പറഞ്ഞിരുന്നു പക്ഷേ എങ്കിൽ പോലും ഉദ്യോഗാർത്ഥികൾക്ക് ധാരാളം കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം നിങ്ങളുടെ പി എസ് പ്രൊഫൈലിൽ പ്രവേശിച്ച ശേഷം മൈ റിസൾട്ട് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ റിസൾട്ട് ഇവിടെ സ്ക്രീനിൽ കാണുന്ന വിധം നിങ്ങൾക്ക് ലഭ്യമാകും ഇവിടെ ഈ ഉദ്യോഗാർത്ഥി സ്റ്റോർ കീപ്പർ എന്ന ഒരു തസ്തികയുടെ ലിസ്റ്റിൽ മാത്രമേ വന്നിട്ടുള്ളൂ ഇവിടെ ഈ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്താൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് കാണാം ഇൻക്ലൂഡഡ് എലിജിബിലിറ്റി ലിസ്റ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ റിസൾട്ട് വ്യക്തമായി തന്നെ നോക്കി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ഹോം പേജിൽ നിങ്ങളുടെ ഹോം പേജിൽ മൈ റിസൾട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകും കൂടുതൽ അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും തങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ നോക്കി കൺഫേം ചെയ്യേണ്ടതാണ് മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ വളരെ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോവുക അടുത്ത വർഷം ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കണം അതിനു വേണ്ടി തന്നെ വളരെ ആത്മവിശ്വാസത്തോടെ പഠനവുമായി മുന്നോട്ട് പോകാം എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു ഗുഡ് ബൈ